എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി വരെ അവസരം കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ വിവിധ കോഴ്സുകളിലായിട്ട് നിരവധി വേക്കൻസികൾ നിലവിൽ ഒഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതത് കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത കൂടി മനസ്സിലാക്കി അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ളത് കോളേജിൽ വിളിച്ച് അന്വേഷിച്ച് നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു രീതിയിൽ കോളേജിൽ വിളിച്ച് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അഡ്മിഷൻ നേടാവുന്നതാണ് അതിനായിട്ട് ന്യൂ രജിസ്ട്രേഷൻ ലിങ്കും വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് ജനറൽ കാറ്റഗറിക്ക് അറുന്നൂറ് രൂപയാണ് ബാക്കിയുള്ളവർക്ക് ഏകദേശം മുന്നൂറ് രൂപയാണ് ഫീസ് വരിക അതുപോലെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ പുതിയ രജിസ്ട്രേഷൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ പ്രസ് റിലീസ് എന്നുള്ളതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആ ഒരു നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അതായത് ഈ ഒരു അഫിലേറ്റഡ് കോളേജിലെ ആ ഒരു ബിരുദ പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിനായിട്ടുള്ള ആ ഒരു സമയം നീട്ടി അതായത് ലാസ്റ്റ് ഡേറ്റ് നീട്ടി എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പത്രക്കുറിപ്പിൽ പറഞ്ഞത് പ്രകാരം അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സീറ്റ് വേക്കൻസി ലഭ്യമാണ് എങ്കിൽ നിങ്ങൾ അതായത് പ്രവേശനം ആഗ്രഹിക്കുന്നവർ കോളേജുമായിട്ട് നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ് സർവകലശാലയുടെ അഡ്മിഷൻ വെബ്സൈറ്റിൽ അതത് കോളേജുകളിലെ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട നോഡൽ ഓഫീസർമാരുടെ ഫോൺ നമ്പർ ലഭ്യമാണ് ഇതുവരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാത്തവർക്കും കോളേജുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് സീറ്റുകൾ ലഭ്യമാണെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം പ്രവേശനം നേടാവുന്നതുമാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതായത് ഇതിൻ്റെ ഹോം പേജിൽ പോവുക ഹോം പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നതാണ് അതായത് നോഡൽ ഓഫീസർ ഇൻചാർജ് ഓഫ് അഡ്മിഷൻ യു ജി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന കോളേജ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു കോളേജിൽ നോഡൽ പോളിടെക്നിക് കോളേജ് അതായത് നോഡൽ ഓഫീസറുടെ അതായത് നോഡൽ പോളിടെക്നിക്കിലാണ് നോഡൽ ഓഫീസറുടെ നമ്പർ കാണാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് അവിടെ സീറ്റ് വേക്കൻസി ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കുക ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള നിങ്ങളുടെ അനുസരിച്ചുള്ള കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അഡ്മിഷനായിട്ട് പോകാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക ഹോസ്റ്റൽ ഉണ്ട് എങ്കിൽ ഇവിടെ ഹോസ്റ്റൽ അവൈലബിൾ എന്നുള്ള ഭാഗത്ത് എസ് എന്നും ഹോസ്റ്റൽ ഇല്ല എങ്കിൽ നോ എന്ന് അതായത് എൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മറ്റൊരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അവിടെ ഹോസ്റ്റൽ ഉണ്ട് അതുകൊണ്ടാണ് എസ് എന്ന് കൊടുത്തിട്ടുള്ളത് അത് വുമൻസ് കോളേജാണ് അപ്പോൾ ഇനി ഞാൻ ജസ്റ്റ് മറ്റൊരു കോളേജ് സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെയും ഹോസ്റ്റൽ ഉണ്ട് അപ്പോൾ ഈ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെ കോളേജിലാണ് വേക്കൻസി ഉള്ളത് എന്നറിയാനായിട്ട് ആ ഒരു കോളേജിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതായത് നോഡൽ ഓഫീസറെ കോൺടാക്റ്റ് ചെയ്ത് അവിടെയുള്ള നം സീറ്റ് വേക്കൻസി എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനുശേഷം ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഫീസ് എന്നിവ സഹിതം പോയിട്ട് അഡ്മിഷൻ എടുക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നിരവധി കോളേജുകളിൽ നിരവധി വേക്കൻസിയാണ് നിലവിൽ ഡിഗ്രി കോഴ്സുകളിൽ ഉള്ളത് അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾ നഴ്സിംഗ് ഒക്കെ കിട്ടുന്ന സമയത്ത് അങ്ങോട്ടേക്കൊക്കെ മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള കോളേജിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഈ ഒരു ഡേറ്റ് നിലവിൽ നീട്ടിയിട്ടുള്ളത് ഇനി നീട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്